പ്രളയജലം മൂക്കോളം വന്നപ്പോൾ കൈപിടിച്ചു കയറ്റിയത് കടലിന്റെ മക്കളാണ്. കൈവിടരുത് നമ്മൾ അവരുടെ ആലപ്പാടിനെ. സ്റ്റോപ്പ് മൈനിങ്, സേവ് ആലപ്പാട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ക്യാൻസറിനെതിരെ പോരാടുന്ന നന്ദു എന്നും ഏവർക്കും ഒരു അത്ഭുതവും പ്രചോദനവുമാണ്. ഇപ്പോഴും തന്റെ പോരാട്ടം തുടരുകയാണ് നന്ദു. ഒരിടത്തും താൻ തോച്ചുപോകില്ലെന്ന് യുവാവിന് നിർബന്ധമുണ്ടായിരുന്നു. കൊലയാളി രോഗത്തോട് പടവെട്ടി ജയിച്ചു വരികയാണവൻ. താൻ ക്യാൻസറിൽ നിന്ന് മോചിതനാകുന്ന വിവരം നന്ദു തന്നെ ഫേസ്ബുക്കിലൂടെ ആരാധകർക്കായി പങ്കുവച്ചു. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു, മഹാദേവൻ കനിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു. മനസ്സും മഹാദേവനും ഒന്നിച്ചപ്പോൾ ഞാൻ രോഗവിമുക്തനായി തുടങ്ങിയിരിക്കുന്നു. എന്റെ ശരീരത്തിൽ നിന്നും അവളുടെ പിടി അയയുകയാണ്. ശ്വാസകോശത്തിലെ ക്യാൻസർ കുത്തുകൾ അത്ഭുതകരമായി ചുരുങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരുടെ പ്രാർത്ഥനയിൽ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വൈദ്യശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിൽ ചേരുമ്പോൾ ചില സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. എന്റെ കാര്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. പെട്ടെന്ന് പാളം തെറ്റിയ തീവണ്ടി പോലെ ദുരിതക്കയത്തിൽ വീഴുന്നവർക്ക് ആത്മവിശ്വാസവും സഹായവുമാകാൻ മാറ്റിവെക്കുകയാണ് ഈ ജന്മം. അതാണ് സർവേശ്വരന്റെ തീരുമാനം. ഒപ്പം എനിക്കു വേണ്ടി മനമുരുകിയ നന്മനസ്സുകൾക്ക് മുന്നിലും മഹാദേവന്റെ മുന്നിലും ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അനുഗ്രഹിക്കുക. NB 1, ഇതുവരെയുള്ള യുദ്ധത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു, യുദ്ധം തുടരും. NB 2, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇഡലിയും സാമ്പാറും ആകില്ലെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. നന്ദു ഫേസ്ബുക്കിൽ കുറിച്ചു, പോരാട്ടം ഇനിയും തുടരുമെന്നും നന്ദു പറയുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.